നമസ്തേ, ഞാൻ ഡോക്ടർ ഷാജി കൃഷ്ണ, തേജസ് ഫെങ്ഷു ഡയറക്ടറാണ്. ഫെങ്ഷുയിൽ പല പല ബേസിക് ഫെങ്ഷുയുടെ ടൂളുകളും നമുക്കറിയാവുന്നുള്ളവരുണ്ട്. ലാഫിംഗ് ബുദ്ധയുണ്ട്, ഫ്രോഗുണ്ട്, വൈറ്റ് ടൈഗറുണ്ട്, ബ്ലാക്ക് ടർട്ടിൽസ് ഉണ്ട്. അതേപോലെ തന്നെ ഒത്തിരി ഒത്തിരി അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒത്തിരി സിമ്പിൾസും അതേപോലെ തന്നെ പിക്ചേഴ്സൊക്കെ ഉണ്ട്. ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ബേസിക് ഫെങ്ഷുയുടെ ഒരു ക്ലാസ് ഓൾറെഡി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിൽ പങ്കെടുക്കുമ്പോൾ വിശദമായിട്ട് പറഞ്ഞു തരാം. ഇപ്പം ഒരു വിഷ് ഗ്രാൻഡിങ് കൗ എന്ന് പറയുന്നൊരു ഒരു പശുവിൻ്റെ ഒരു കുഞ്ഞും പശുവായിട്ടൊക്കെ ഇരിക്കുന്ന ഇത് പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഉണ്ട്. അതെങ്ങനെ പ്ലേസ് ചെയ്യണം, അതിൻ്റെ ഉപയോഗം എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. ഇതാ സാധനം, ഈ ഒരു പശുവും കുറച്ച് കുട്ടികളായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കോയിൻ്റെ മുകളിൽ കുറേ ചൈനീസ് കോയിനും അതിൻ്റെ കൂടെ തന്നെ ഇങ്കോട്ടൊക്കെ ഉള്ളതിൻ്റെ മുകളിലിരിക്കുന്ന ഒരു പശുവിൻ്റെ ഒരു സിമ്പൽ പല വീടുകളിലും ഇത് വച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉപയോഗം എന്താണ് എന്ന് പല ആൾക്കാരും ചോദിച്ചാൽ അതിൻ്റെ ഒരു മറുപടിയുമായിട്ടാണ് വരുന്നിട്ടുള്ളത്. വിശദമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പം ജസ്റ്റ് എല്ലാവർക്കും അറിയാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഇത്. ശരിക്കും പറഞ്ഞാൽ പശു ഇന്ത്യയിലും നേപ്പാളിലൊക്കെ വളരെ ഭംഗിയായിട്ട് ആരാധിക്കുന്ന ഒരു പല ആൾക്കാർ ആരാധിക്കുന്ന ഒരു രീതിയുണ്ട്. അതിന് പ്രത്യേകിച്ച് മന്ത്രങ്ങളുണ്ട്, പൂജകളുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിനെന്തെങ്കിലും ഗുണമുണ്ടോണ്ടിരിക്കുന്ന ഗുണമുള്ളതുകൊണ്ടാണല്ലോ അവർ ആരാധിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ഫെങ്ഷുയിൽ ഈ ഇതിനെക്കുറിച്ചുള്ള ഈ നമ്മുടെ ഈ ഒരു പശുവിൻ്റെ രൂപം ഒരു വിഷ് ഗ്രാൻഡിങ് കൗ, വിഷ് ഗ്രാൻഡിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നേടിത്തരുവാൻ കഴിവുള്ളൊരു ഇതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ വിഷ് ഗ്രാൻഡിങ് കൗ സിമ്പിൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് വെൽത്ത് ലക്കിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. വെൽത്ത് ലക്കിന് ഉപയോഗിക്കുമ്പോൾ സാധാരണ ഇങ്കോട്ടും അതേപോലെ തന്നെ കോയിൻ്റെയൊക്കെ മുകളിൽ കിടക്കുന്നതാണ് ഈ പശുവും കുഞ്ഞും എല്ലാവരും കൂടെ ചേർന്ന് കിടക്കുന്നത്. അപ്പോൾ വെൽത്ത് ലക്ക് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയ്ക്കുള്ള തടസ്സങ്ങൾ മാറ്റിത്തരുവാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. ശരിക്കും പറഞ്ഞാൽ ഓഫീസിലായിരുന്നാലും വീട്ടിലായിരുന്നാലും ഇത് ഉപയോഗിക്കേണ്ടത് ഓഫീസിൻ്റെ ആണെങ്കിൽ നമുക്ക് ഓഫീസ് ടേബിളിൻ്റെ മുന്നിൽ വയ്ക്കാം, അല്ലെങ്കിൽ അതിൻ്റെ സൗത്ത് ഈസ്റ്റ്, വെൽത്ത് ലക്ക് കൂടുതൽ കിട്ടുന്ന ഭാഗം സൗത്ത് ഈസ്റ്റ് ആണല്ലോ, അപ്പോൾ ഓഫീസിൻ്റെ സൗത്ത് ഈസ്റ്റ് വയ്ക്കാം, അല്ലെങ്കിൽ വീടിൻ്റെ സൗത്ത് ഈസ്റ്റിൽ നമുക്ക് ഈ ഇത് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ നിങ്ങളൊരു പശുവിൻ്റെയും കുഞ്ഞിൻ്റെയും കൂടെ ഒരു ഫോട്ടോ കിട്ടുമെങ്കിൽ അതൊന്ന് എടുത്തിട്ട് നമ്മുടെ വീടിൻ്റെ ലിവിങ് റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒന്ന് ഒട്ടിച്ചു വയ്ക്കും. അതിനകത്ത് വളരെ നല്ലൊരു ഇതാണ് നമുക്ക് കിട്ടുന്നത്, ഗുഡ് ഫോർച്യൂൺ. കാരണം പുതിയ പുതിയ നല്ല 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 തുടക്കങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുവാൻ ഏറ്റവും നല്ലൊരു ഇതാണ് നമുക്കിതിനകത്ത് വർദ്ധിപ്പിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു ഇത് പറയുന്നതെന്ന് പറയുമ്പോൾ സൗത്ത് ഈസ്റ്റിൽ വയ്ക്കുമ്പോൾ തന്നെ അതിനകത്ത് കൂടുതലായിട്ട് നമുക്ക് എന്താ പറയുക, നല്ല കുട്ടികളെ ലഭിക്കുവാൻ, പരമ്പര നിലനിൽക്കുവാൻ ഒക്കെ ഒരു ഭാഗ്യം. അതായത് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ജനിക്കുവാനും നല്ല സൽസ്വഭാവികളായിട്ടുള്ള കുട്ടികളെ കിട്ടുവാനൊക്കെ നമ്മളിത് ഈ സിമ്പൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് അതിനകത്ത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുക. അത് ഞാൻ വ്യക്തമായിട്ട് ക്ലാസ്സിൽ ഞാനത് പറഞ്ഞുതരാം. പിന്നെ നല്ല സന്താന ഭാഗ്യങ്ങൾക്കൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരു വ്യക്തിയുടേതായിട്ടുള്ള വിഷസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാറുണ്ട്. ഓരോ ഇൻഡിവിജ്വലായിട്ടുള്ള ഓരോ വ്യക്തികൾക്കും അവർക്ക് എന്തെങ്കിലും ഒരു വിഷമുണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി, അതിൻ്റെ അത് നല്ല രീതിയിലുള്ള നടത്തിയെടുക്കുവാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഇതിന് ഉപയോഗിക്കാൻ പറ്റും. അത് വിഷ് ഗ്രാൻഡിങ് കൗ എന്നാണ് ഇതിനെ നമ്മളെപ്പോഴും പറയുന്നത്. ഈ സംഭവമാണ് നമ്മുടെ ഇതിനകത്തുള്ളത്. ഇത് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ വാങ്ങിയിട്ട് ഓഫീസിലോ അല്ലെങ്കിൽ വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണർ വയ്ക്കുക, വെൽത്തിലൊക്കെ കിട്ടും, നല്ല സന്താന ഭാഗ്യം ഉണ്ടാവും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കിട്ടും. ഏതായിരുന്നാലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ. പിന്നെ ഞാൻ മെയിനായിട്ട് വാസ്തു നോ വീടുകൾ വന്ന് വാസ്തു നോക്കി കറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. നിങ്ങളുടെ അങ്ങനെ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യാം. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വീട് വന്ന് നോക്കി വീടിന് ഇടിച്ച് നിർത്തുമൊക്കെ ഇടപാടുകളോ വരുത്താതെ ഫെങ്ഷുയുടെ ടൂളുകൾ അപ്ലൈ ചെയ്ത് എനർജി ലെവൽ കറക്റ്റ് ചെയ്ത് തരും. പിന്നെ ഒരു ഫെങ്ഷുയുടെ ക്ലാസ് നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫെങ്ഷുയുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഇവിടെ വശം പഠിപ്പിക്കുന്നുണ്ട്, അത് നിങ്ങളുടെ സൗകര്യാർത്ഥം ഞങ്ങൾ പഠിപ്പിച്ചു തരും. അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പേരൊക്കെ, അഡ്രസ്സും പേരും ഡേറ്റ് ഓഫ് ബർത്തും കൂടെ ഒന്ന് വാട്സപ്പ് ചെയ്യാം. ഞാനൊരു ലിങ്ക് ഇട്ട് തരാം, അതിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്യൂ. ഓക്കെ, അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.